നമ്മോടൊപ്പം ഇപ്പോഴുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വി സി അജികുമാർ സാറാണ്. മുൻപ് പൂഞ്ഞാർ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലയിലും ഇപ്പോഴത്തെ കോട്ടയം ബി ജെ പിയുടെ കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും പൂഞ്ഞാറുകാർക്ക് ഏറെ പരിചിതമായ ഒരു മുഖമാണ് വി സി അജിത് കുമാറിൻ്റേത്. പൂഞ്ഞാർ പിടിക്കുവാനുള്ള ദൗത്യം എൻ ഡി എ വി സി അജികുമാറിനെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് അദ്ദേഹത്തിൻ്റെ സാധ്യതകളും വികസന സങ്കല്പങ്ങളും ഒക്കെ പങ്കുവയ്ക്കുകയാണ്. ആദ്യമായി എങ്ങനെയായിരുന്നു അങ്ങയുടെ ഒരു സ്ഥാനാർത്ഥിത്വം? എന്തുകൊണ്ടാണ് വി സി അജികുമാറിനെ തന്നെ ഈ പൂഞ്ഞാർ ഡിവിഷൻ തിരിച്ചുപിടിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്? പാർട്ടി ഒരു നിയോഗമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. ശരിക്കും പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ ഒരു 12 വർഷമായിട്ട് നിയോജകമണ്ഡലം പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ഇടപഴകി ഒരു പരിചയവും അനുഭവമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാരണമായിരിക്കാം തീർച്ചയായിട്ടും പൂഞ്ഞാർ മണ്ഡലം എന്ന പേര് വരുമ്പോൾ തന്നെ നിലവിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ എൻ്റെ പേര് പരിഗണിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തങ്ങളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ്, വോട്ടുകളുടെ എണ്ണം പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് അങ്ങ് രംഗത്തുള്ളത്? തീർച്ചയായിട്ടും കേരളത്തിൽ നാളിതുവരെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവിടെ വളരെ അധാർമികമായിട്ട് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ അവർ വ്യാപകമായിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായിട്ട് അഴിച്ചുവിട്ട ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ ആരാധനായിട്ടുള്ള നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത് മുതൽ ശരിക്കും എന്താണ് ഒരു മികവുറ്റ ഭരണം എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നേരിട്ട് അറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിച്ചു. അപ്പോൾ ആളുകളുടെ ദുഷ്പ്രചരണമല്ല, അവരുടെ അനുഭവത്തിൽ എന്താണ് നരേന്ദ്രമോദി, എന്താണ് ബി ജെ പി ഗവൺമെൻറ്, ബി ജെ പി ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഭരണതലത്തിൽ ജനങ്ങളുടെ ആ ക്ഷേമ ഐശ്വര്യ കാര്യങ്ങൾ അതിന് എന്തുമാത്രം ഗുണം കിട്ടുമെന്നുള്ള ജനങ്ങൾ നേരിട്ട് അനുഭവിച്ചതിൻ്റെ ഒരു വലിയ മാറ്റം ഈ കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു അതിൻ്റെ ഒരു ഒരു തുടർച്ച ഇവിടെ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഈ കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളാണ് പൂഞ്ഞാർ ഡിവിഷനിൽ ബഹുഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ. അപ്പോൾ ഒരു ഒട്ടേറെ വികസനം ആവശ്യപ്പെടുന്ന മേഖലകൾ ധാരാളമുണ്ട് താനും. അപ്പോൾ അങ്ങയുടെ വികസന സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡിവിഷനിലേക്ക് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു മേഖലയാണ് കോട്ടയം ജില്ലയിലെ 22 ഡിവിഷനുകളിൽപ്പെട്ട പൂഞ്ഞാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. അപ്പോൾ ഈ ഡിവിഷൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നു ഏറ്റവും ഭൂവിസ്തൃതിയുള്ള ഒരു പ്രദേശമാണ് പൂഞ്ഞാർ ഡിവിഷൻ. ഇവിടെ ഏറ്റവും നമുക്കറിയാം നമ്മുടെ പശ്ചിമഘട്ട മലനിര, കോട്ടയത്തിൻ്റെ ഒരു ഭൂപ്രകൃതി എടുത്തു നോക്കിയാൽ തന്നെ പശ്ചിമഘട്ട മലനിരകൾ, ശബരിമല പൂങ്കാവനം, പമ്പാനദിയും മണിമലയാറും എല്ലാം അതിൽ പങ്കിട്ട് കുമരകം കായൽ അടക്കമുള്ള ഒരു വലിയ എന്താ പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള വിഭവങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് കോട്ടയം ജില്ല. അതിലെ തന്നെ ഏറ്റവും പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച പ്രകൃതി സൗന്ദര്യത്താൽ വളരെ ഉള്ള, പ്രത്യേകിച്ച് ടൂറിസം സാധ്യതകളുള്ള ഒരു മേഖല, വാഗമണ്ണിൻ്റെ തൊട്ട് നമ്മുടെ തൊട്ട് ചേർന്ന വാഗമണ്ണിൻ്റെ വഴിക്കട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അതേപോലെ തന്നെ ഇല്ലിക്കൽ കല്ല്, ഇലവീഴ പൂഞ്ചിറ, ഇങ്ങനെയുള്ള ടൂറിസം സാധ്യതകൾ നിരവധിയായിട്ടുള്ള പ്രദേശമാണ് ഈ പൂഞ്ഞാർ ഡിവിഷൻ. പക്ഷേ നാളിതുവരെ എനിക്ക് ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ ഇവിടെ തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഈ മേഖലയെന്ന് പറയുന്നത് കർഷകരും കർഷക തൊഴിലാളികളും ഏറെ അധിവസിക്കുന്ന മേഖലയാണ്. ഇവിടുത്തെ റബ്ബർ അധിഷ്ഠിതമായിട്ടുള്ള കൃഷിയാണ് ഇവിടെ നിലവിലുള്ളത്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താതെ ഉപയോഗപ്പെടുത്താതെ പോയ ഒരു മേഖലയാണ് ഈ പൂഞ്ഞാർ ഡിവിഷൻ. ശരിക്കും വാഗമണ്ണിനോട് ചേർന്നുള്ള ഈ ഇല്ലിക്കക്കല്ല് അടക്കമുള്ള ഈ പ്രദേശങ്ങൾ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ തന്നെയല്ല, നമ്മളിപ്പോൾ ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത് ആകെ ജനസംഖ്യ കേരളത്തിൽ 3.5 കോടിയേ ഉള്ളൂ. 7 കോടിയിലധികം പേരാണ് ഒരു വർഷം ശബരിമലയിലേക്ക് എത്തുന്നത്.
അപ്പോൾ ഈ തീർത്ഥാടകരെയൊക്കെ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള വാഗമൺ ഉൾപ്പെടെയുള്ള മലനിരകളിലേക്ക് ടൂറിസം മേഖലയിലേക്ക് ഈ അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന തീർത്ഥാടകരെ എന്തുകൊണ്ട് ആകർഷിച്ചില്ല നാളിതുവരെ എന്നുള്ളൊരു പ്രധാന ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക. കാര്യം ഇത്രയും വലിയൊരു സാധ്യത നമ്മൾ പിന്നെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ പ്രദേശത്തിൻ്റെ ടൂറിസം ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ജനങ്ങളുടെ ജീവിത നിലവാരം മാറ്റിമറിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള ഈ മേഖലയെ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രധാന മേഖല തന്നെയാണ് ടൂറിസം. അപ്പോൾ ആ സാധ്യതകൾ ഒരു തരത്തിലുള്ള ജനപ്രതിനിധികൾ എം എൽ എ ആയിക്കോട്ടെ എം പി ആയിക്കോട്ടെ മറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഒന്നും തന്നെ ഇതൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. അത് തലമുറയോട് തന്നെയുള്ള ഒരു കൊടിയ ഒരു പാപം എന്ന് വേണമെങ്കിൽ ഞാൻ അതിനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി ക്ക് ഒരു പ്രതിനിധിയായിട്ട് എനിക്ക് ഇവിടെ ഒരു അവസരം വന്നാൽ ശരിക്കും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ തന്നെ ശ്രദ്ധയിൽ ഇവിടുത്തെ ഈ സാധ്യതകളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കും. ആദർശ ഗ്രാമം നരേന്ദ്രമോദിയുടെ ഒരു വലിയ ഗ്രാമങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു സങ്കല്പ പദ്ധതിയാണ്. ആ ആദർശ ഗ്രാമം എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെ സർവതോന്മുഖമായിട്ടുള്ള അഭിവൃദ്ധിയാണ് ആദർശ ഗ്രാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഈ മേഖലയിൽ കൊണ്ടുവന്ന് ജനങ്ങളെയെല്ലാം ഒരുമിച്ച് എല്ലാവരുടെയും ആശയങ്ങളെ മനസ്സിലാക്കി കൂടുതൽ മികവാർന്ന കാര്യങ്ങൾ ജനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിയും എന്നാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. അതുപോലെ തന്നെ തിരികെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ പാർലമെൻറ്, തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പൂഞ്ഞാറിലെ ഒരു നിർണായക ശക്തിയായ പി സി ജോർജിൻ്റെ ജനപക്ഷം എൻ ഡി എക്കൊപ്പം നിന്നാണ് മത്സരിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനപക്ഷം സ്വന്തമായി സ്ഥാനാർത്ഥികളുമായി മത്സര രംഗത്ത് സജീവമാണ്. ഈ ജനപക്ഷം നിങ്ങളുടെ മുന്നണിയിൽ നിന്നും പോയത് എത്രമാത്രം നിങ്ങളുടെ മുന്നണിയെ ദുർബലപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജനപക്ഷം എൻ ഡി എ മുന്നണിയിൽ നിന്ന് പോയത് ഒരു ആശ്വാസകരമായ ഒരു നടപടിയായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. കാരണം ജനപക്ഷത്തിൻ്റെ ലീഡറായിട്ടുള്ള പി സി ജോർജ് ഈ മേഖലയിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെല്ലാം വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന ഒരു നടപടിയാണ് ഉണ്ടായത്. ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈഴവ സമുദായത്തെ ഒലയനാട് സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിൽ അടച്ചാക്ഷേപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ വിശ്വാസികൾ ഏറ്റവും അധികം അവർ ബഹുമാനിക്കുന്ന പിതാക്കന്മാരെ അടക്കം എസ് സി സമൂഹത്തെ അടക്കം അടച്ചാക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. മുസ്ലിം സമൂഹത്തെ ആകെ അടച്ചാക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ജനങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ഒരാൾ എങ്ങനെ ജനപ്രതിനിധിയായിട്ട് ഇവിടെ തുടരാൻ കഴിയും? അപ്പോൾ ഈ തരത്തിലുള്ള മോശമായിട്ടുള്ള സാമൂഹ്യ അന്തരീക്ഷത്തെ തന്നെ ഒരു ജനപ്രതിനിധി കലുഷ്യമാക്കിയ ഒരു സാഹചര്യമാണ് ഇവിടെ ഈ പൂഞ്ഞാറിൽ നിലനിന്നത്. അത് ശരിക്കും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ശ്രീ കെ സുരേന്ദ്രന് എതിരായിട്ടുള്ള ഒരു ഫാക്ടറായിട്ട് തന്നെ ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ഇവിടെ വിലയിരുത്തിയത്. അങ്ങനെ പി സി ജോർജ് ജനപക്ഷം എൻ ഡി എ മുന്നണിയിൽ നിന്ന് പുറത്തു പോയത് ആശ്വാസകരമായ ഒരു നടപടിയായിട്ടാണ് പാർട്ടി ഇവിടെ വിലയിരുത്തിയിട്ടുള്ളത്. തന്നെയുമല്ല അതിനകത്ത് മറ്റൊരു കാര്യം, അദ്ദേഹം ഏറ്റവും കൂടുതൽ മക്കൾ രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ വാദകോലാഹലങ്ങൾ നടത്തിയ വ്യക്തിയാണ്. ഇവിടെ തൊട്ടടുത്ത് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി അദ്ദേഹം എം പി ആയിട്ടും എം എൽ എ ആയിട്ടും പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് വരുന്നതിനെ വളരെ നിശിതമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ആളാണ്. മക്കൾ രാഷ്ട്രീയത്തെ വെറുക്കുകയും എതിർക്കുകയും ചെയ്തിട്ട് ഉള്ള ആൾ തന്നെ മക്കൾ രാഷ്ട്രീയമായിട്ടാണ് ഇപ്പോൾ ഈ ജില്ലാ ഡിവിഷനിൽ ജനപക്ഷം കടന്നു വന്നിരിക്കുന്നത്. അത് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ പൊള്ളത്തരം ജനങ്ങൾക്ക് സ്വയം നോക്കിക്കാണാവുന്നതാണല്ലോ. അപ്പോൾ ഇതാണ് ബി ജെ പി അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ പ്രത്യേകിച്ച് ഒരു ചതുഷ്കോണ മത്സരത്തിൻ്റെ ആരംഭങ്ങളൊക്കെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പൂഞ്ഞാർ മണ്ഡലത്തിലെ മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു? പൂഞ്ഞാർ മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ചതുഷ്കോണ മത്സരമാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ആത്മവിശ്വാസം ഉള്ള ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം എന്ന് പറയുന്നത് ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി
കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന കിസാൻ സമ്മാൻ നിധി. ഈ കിസാൻ സമ്മാൻ പദ്ധതി 2000 രൂപ വെച്ച് 3 ഘടുക്കളായിട്ട് 6000 രൂപ വെച്ച് 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് സാധാരണ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 12000 രൂപ വരെ ജനങ്ങൾക്ക് പിന്നെ ജനങ്ങളുടെ പോക്കറ്റിലേക്ക് ഡൽഹിയിൽ നിന്ന് മോഡി ഗവൺമെൻറ് നേരിട്ട് പിന്നെ ആ പിന്നെ ഒരു ആ പദ്ധതി എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയിൽ ലഭിച്ച സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ആശ്വാസകരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമുക്കറിയാം. ഈ കോവിഡ് കാലത്ത് റേഷൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സങ്കല്പം, പ്രധാനമന്ത്രിയുടെ സങ്കല്പം, തൻ്റെ രാജ്യത്ത് ഒരാൾ പോലും പട്ടിണിയുമായിട്ട് നിലനിൽക്കാൻ പാടില്ല എന്നുള്ള സങ്കല്പത്തിൽ പരിപൂർണമായിട്ടും സൗജന്യ റേഷൻ, ഒരു 20 കിലോ അരിയെങ്കിലും സ്റ്റോക്ക് ഇല്ലാത്ത ഒരു വീട് പോലും ഇന്നില്ല. ആ തരത്തിൽ ഇവിടുത്തെ ഈ കോവിഡ് മഹാമാരി കാലത്ത് ഈ റേഷൻ അടക്കമുള്ള സംവിധാനം ജനങ്ങൾക്ക് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ഏറ്റവും മികച്ച ഭരണമാണ് മോഡി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ മോഡിയുടെ പ്രതിഫലിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും മോഡി ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു ചോദ്യം കൂടി, ഇത് എല്ലാ സ്ഥാനാർത്ഥികളോടും ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അതായത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം 16 ഡിസംബർ വരുമ്പോൾ 1, 2, 3 സ്ഥാനങ്ങളിൽ ആരൊക്കെ വരുമെന്നാണ് അങ്ങയുടെ വ്യക്തിപരമായ അഭിപ്രായം, അങ്ങയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? 1, 2, 3 സ്ഥാനങ്ങളിൽ ആരൊക്കെ വരുമെന്നാണ് വിശ്വസിക്കുന്നത്? 1st ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി ഇവിടെ വിജയിച്ച് വരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ബാക്കിയുള്ളവരുടെ സ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല. ആരാണ് അങ്ങയുടെ പ്രധാന എതിരാളി? ശരിക്കും 3 പേരും ഒരേ നാണയത്തിൻ്റെ വശങ്ങളായിട്ടാണ് പിന്നെ വിലയിരുത്തുന്നത്. 3 പേരെയും തുല്യ എതിരാളിയായിട്ട് തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു മത്സരമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ കാഴ്ചവെക്കുന്നത്. പൂഞ്ഞാർ ഡിവിഷനിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും NDA പ്രതീക്ഷിക്കുന്നില്ല. ശക്തമായ പ്രചാരണ പരിപാടികളിലൂടെ, കൂടുതൽ ക്രിയാത്മകമായ പ്രചാരണ പരിപാടികളിലൂടെ അദ്ദേഹവും തൻ്റെ ജൈത്ര യാത്ര തുടരുകയാണ്. എല്ലാവിധ ഭാവുകളും നേരുന്നു. നന്ദി, നമസ്കാരം.